ബ്രെയിൻസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്രീശ്യാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒമ്പതാം തരത്തിലെ മലയാളം കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റിലെ ആദ്യ പാഠമാണ് പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമുക്ക് യൂണിറ്റിൻ്റെ ശീർഷകവും യൂണിറ്റിൻ്റെ പൊതു സ്വഭാവവും ചർച്ച ചെയ്യേണ്ടതുണ്ട് യൂണിറ്റിൻ്റെ പൊതു സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ് നൽകിയിരിക്കുന്ന ഓരോ പാഠഭാഗങ്ങളും അവയെ മുൻനിർത്തി അതിൻ്റെ വെളിച്ചത്തിലായിരിക്കണം ഓരോ പാഠഭാഗത്തെയും നമ്മൾ സമീപിക്കേണ്ടത് ആദ്യം യൂണിറ്റിൻ്റെ ശീർഷകം നമുക്കെടുക്കാം നിന്നെ തേടുവത് ഏതൊരു ഭാവന ഈ ശീർഷകത്തിൽ ഒരു തേടലുണ്ട് ഒരന്വേഷണമുണ്ട് അതെന്താന്ന് നമുക്ക് പറയാം അതിനു മുമ്പായി യൂണിറ്റിൽ നൽകിയിരിക്കുന്ന രണ്ട് പാഠഭാഗങ്ങളുടെ പേരുകൾ നമുക്കൊന്ന് നോക്കാം ആദ്യമായി യൂണിറ്റിൽ നൽകിയിരിക്കുന്ന പാഠഭാഗത്തിൻ്റെ പേര് സൗന്ദര്യ ലഹരി എന്നാണ് രണ്ടാമതായി യൂണിറ്റിൽ നൽകിയിരിക്കുന്ന പാഠഭാഗത്തിൻ്റെ പേര് പ്രകൃതി സൗന്ദര്യവും കലാസൗന്ദര്യവും എന്നാണ് ഇവിടെ രണ്ടിലും നമുക്ക് സൗന്ദര്യം കാണാമല്ലേ അപ്പോൾ യൂണിറ്റിൻ്റെ ശീർഷകത്തിൽ അന്വേഷിക്കുന്നത് തേടുന്നത് എന്തിനായിരിക്കും തീർച്ചയായും സൗന്ദര്യത്തിനെ തന്നെയാണ് ഇവിടെ നിന്നെ എന്ന് ഉദ്ദേശിക്കുന്നത് സൗന്ദര്യത്തിനെയാണ് നിന്നെ തേടുവത് ഏതൊരു ഭാവന സൗന്ദര്യത്തിനെ തേടുന്നത് ഏതൊരു ഭാവന ശീർഷകത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം അതിനു മുന്നേ നമുക്ക് സൗന്ദര്യത്തിനെ കുറിച്ചൊന്ന് സംസാരിക്കാം സൗന്ദര്യം എന്നാൽ എന്താ നമുക്ക് കൃത്യമായി അതിനെ നിർവചിക്കാനാവില്ല പൊതുവേ നമ്മൾ പറയാറുണ്ട് കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യമെന്ന് കാഴ്ചയിലെ എന്ന് പറയുന്നത് രൂപമാണ് നിർണയിക്കുന്നത് പ്രവർത്തിയിൽ സൗന്ദര്യം കാണാൻ പറ്റും നന്മയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവൃത്തിയിൽ സൗന്ദര്യം ഉണ്ടാകുന്നത് നന്മയുള്ളപ്പോഴാണ് ഇനി കാഴ്ചയിലുള്ള സൗന്ദര്യമാണെങ്കിലും പ്രവൃത്തിയിലുള്ള സൗന്ദര്യമാണെങ്കിലും അത് തിരിച്ചറിയണമെങ്കിൽ കാണണം നമ്മളുടെ കാഴ്ച എല്ലായിടത്തും എത്തണം എങ്കിൽ മാത്രമേ നമുക്ക് സൗന്ദര്യത്തിന് തിരിച്ചറിയാനും ആസ്വദിക്കാനും സാധിക്കുകയുള്ളൂ അടുത്തതായി പി കുഞ്ഞുരാമൻ നായരുടെ ഒരു പ്രവേശിക നമ്മുടെ യൂണിറ്റിൽ നൽകിയിട്ടുണ്ട് പി കുഞ്ഞുരാമൻ നായർ വളരെയധികം പ്രശസ്തനായ കവിയാണ് ഏത് വിധത്തിലാണ് അദ്ദേഹം പ്രശസ്തൻ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ അദ്ദേഹം സൗന്ദര്യ ആരാധകനാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് പ്രകൃതിയെ അദ്ദേഹം ആരാധിക്കുകയാണ് കാൽപ്പനികനായ ഒരു കവിയാണ് പി കുഞ്ഞിരാമൻ നായർ കാൽപ്പനികതയെ നമുക്ക് ഇനിയും പറയേണ്ടതുണ്ട് പി കുഞ്ഞിരാമൻ നായരുടെ വെളിച്ചത്തിലേക്ക് എന്ന് പറഞ്ഞ കവിതയിലെ വരികൾ ശ്രദ്ധിക്കുക അടുത്തടി വെച്ച് തൊടുവാൻ നോക്കുമ്പോൾ അകലേക്ക് പായും വെളിച്ചമേ നിന്നെ ശരിക്ക് സാത്വിക കറുകയേകി ഞാൻ മെരുക്കുവാൻ നോക്കും മരിക്കുവോളവും ഒരിക്കൽ കൂടി പറയാം അടുത്തടി വെച്ച് തൊടുവാൻ നോക്കുമ്പോൾ അകലേക്ക് പായും വെളിച്ചമേ നിന്നെ ശരിക്കു സാത്വിക കറുകയേകി ഞാൻ മെരുക്കുവാൻ നോക്കും മരിക്കുവോളവും രാമായണത്തിലും നളചരിതത്തിലും ഇതിന് സമാനമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ് രാമായണത്തിൽ മാരീജൻ മാനിൻ്റെ വേഷം പൂണ്ട് ശ്രീരാമനെ കബളിപ്പിക്കുന്നുണ്ട് ഇവിടെ മാനിൻ്റെ അടുത്തേക്ക് ശ്രീരാമൻ എത്തി കൈപ്പീടിയിലാക്കുന്നതിന് തൊട്ട് മുന്നേ മാൻ ഓടി രക്ഷപ്പെട്ടുകളും അതുപോലെ നടചരിതത്തിൽ ദമയന്തിയെ തോഴിമാരിൽ അകറ്റാൻ വേണ്ടി ഹംസം സ്വീകരിക്കുന്നത് ഇതേ മാർഗമാണ് ദമയന്തി അടിവെച്ചടിവെച്ച് ഹംസത്തെ കൈക്കലാക്കി എന്ന ഘട്ടത്തിന് തൊട്ട് മുമ്പ് ഹംസം രക്ഷപ്പെട്ടു കളയും ഇതേ രീതിയിൽ കവിയെ കബളിപ്പിക്കുന്നത് വെളിച്ചമാണ് അടിവെച്ചടി വെച്ച് കൈപ്പിടിയിലാക്കുന്നതിന് മുമ്പ് വെളിച്ചം അകലേക്ക് പായും ശരിക്കും സാത്വിക കറുകയേകി ഞാൻ സാത്വിക കറുക ഈ പദം ഇവിടെ ഉപയോഗിച്ചത് കവിയുടെ മനസ്സിൻ്റെ നൈർമല്യത്തിനെ സൂചിപ്പിക്കുന്നു കവിയുടെ നന്മയാണ് ഇവിടെ സാത്വിക കറുക നമ്മൾ കറുക എന്തിനാണ് ഉപയോഗിക്കുക ഹോമങ്ങൾക്കും ആരാധിക്കാനായി മാല കെട്ടുവാനും നമ്മൾ കറുക ഉപയോഗിക്കും ഇവിടെ വെളിച്ചത്തിനെ കറുകയേകി ആരാധിച്ച് പ്രീതിപ്പെടുത്തി മെരുക്കുവാൻ നോക്കുകയാണ് പ്രീതിപ്പെടുത്തി തൻ്റെ അധീനതയിലാക്കുവാൻ നോക്കുകയാണ് കവി ചെയ്യുന്നത് അത് കൂടാതെ കറുക ബലികർമ്മങ്ങളും ഉപയോഗിക്കും ബലികർമ്മങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് മരണവുമായി ബന്ധപ്പെട്ടതാണ് മെരുക്കുവാൻ നോക്കുക മരിക്കുവോളമാണ് ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ അങ്ങനെ പല പല മാനങ്ങൾ കറുക എന്ന വാക്കിന് ഇവിടെ കൊടുക്കാവുന്നതാണ് എന്താണ് പല പല മാനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ തൂവൽ എന്ന് പറയുന്ന പറയുന്നൊരു പദമെടുത്തു തൂവൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിൽ വരിക ഒരു പക്ഷി പക്ഷിക്ക് എന്തുണ്ടാകും ഒരു ചിറകുണ്ടാകും ചിറക് പറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു പക്ഷി പറക്കുക എപ്പോഴാണ് അതിന് പാകത വരുമ്പോൾ ഇനി പറക്കുക എന്ന് പറയുന്നത് എന്താ സ്വാതന്ത്ര്യമാണ് നമ്മൾ തൂവൽ എന്ന പദത്തിന് പല പല മാനങ്ങൾ കൽപ്പിച്ച് സ്വാതന്ത്ര്യം എന്നതിലെത്തി ഇനി തൂവൽ എന്ന് പറയുമ്പോൾ തൂവലിനെ മഷീൽ മുക്കി എഴുതാൻ ഉപയോഗിക്കും എഴുത്തുമായിട്ടും നമുക്ക് ബന്ധപ്പെടുത്താം എഴുത്തെന്ന് പറയുന്നത് സർഗശേഷിയാണ് സർഗശേഷിയുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം ഇങ്ങനെ ഒരു വാക്കിന് നമുക്ക് പല പല മാനങ്ങൾ കൊടുക്കാവുന്നതാണ് സാത്വിക കർഗ എന്ന് പറയുന്ന വാക്കിന് നമ്മൾ പല പല മാനങ്ങൾ കൊടുത്തു ഒരു വാക്കിന് പല മാനങ്ങൾ കൽപ്പിക്കുമ്പോൾ ആ മാനങ്ങൾക്കനുസരിച്ച് ആശയം മാറുന്നു ഇവിടെ ഈ കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് കീ വേഡ് എന്ന് പറയുന്നത് വെളിച്ചമാണ് വെളിച്ചത്തിനെ വായനക്കാരൻ എന്തായിട്ടാണോ കാണുന്നത് അതിനനുസരിച്ച് കവിത മാറുന്നു ഇവിടെ സർഗശേഷിയായാണ് വെളിച്ചത്തിനെ ഉപയോഗിച്ചതെങ്കിൽ സർഗശേഷിയെ കൈപ്പിടിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കവിയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ആ വെളിച്ചം നന്മയാവാം സ്നേഹമാകാം പി കുഞ്ഞുരാമൻ നായരായത് പ്രകൃതിയാകാം അമ്മയാകാം നമ്മുടെ ആ യൂണിറ്റിൻ്റെ പൊതു സ്വഭാവം അനുസരിച്ച് ആ വെളിച്ചം സൗന്ദര്യമാകാം എന്ത് വേണമെങ്കിലും ആവാം എങ്കിലും പൊതുവിൽ നമ്മൾ വെളിച്ചത്തിനെ അറിവ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഇവയിൽ എന്ത് തന്നെയാണെങ്കിലും അതിനെ കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുന്നു മരിക്കുവോളവും ശ്രമിക്കുന്നു അതിന് സാധിച്ചില്ലെങ്കിലും ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ വായനയിലും പുതിയ പുതിയ അർത്ഥതലങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വാക്കുകൾക്ക് ലഭിക്കുന്ന മാനങ്ങളാണ് ഡയമെൻഷൻസ് ആണ് ഇനി നമ്മൾക്ക് ആദ്യ പാഠത്തിലേക്ക് കടക്കാം സൗന്ദര്യ ലഹരി എന്നാണ് പാഠത്തിൻ്റെ പേര് മലയാളത്തിലെ ഏറെ പ്രസിദ്ധനായ ഏറെ ജനകീയനായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബാഷ്പാഞ്ജലി എന്ന കൃതിയിലെ വരികളാണ് പാഠഭാഗമായി നൽകിയിരിക്കുന്നത് ചങ്ങമ്പുഴയെക്കുറിച്ച് പറയുമ്പോൾ മലയാളത്തിൽ കാൽപ്പനികതയുടെ ഏറ്റവും ഉയർന്ന ഘട്ടം സൃഷ്ടിച്ചത് ചങ്ങമ്പുഴയാണെന്ന് പറയണം മുമ്പ് നമ്മൾ പി കുഞ്ഞിരാമൻ നായരുടെ കാര്യം പറഞ്ഞപ്പോഴും കാല്പനികതയെക്കുറിച്ച് പറഞ്ഞു അല്ലേ കാൽപ്പനികത എന്നാൽ റൊമാൻറിസം എന്നാണ് കാൽപ്പനികതയുടെ സവിശേഷത എന്തെന്ന് വെച്ചാൽ പ്രകൃതി ആരാധന സൗന്ദര്യ ആരാധന എന്നിവയാണ് അതിൻ്റെ ഒരു സവിശേഷത അടിസ്ഥാനപരമായി സ്വതന്ത്രമായ ആവിഷ്കാരം ആത്മനിഷ്ഠമായ ആവിഷ്കാരം വികാരങ്ങളിൽ ഊന്നിയുള്ള ആവിഷ്കാരമാണ് കാൽപ്പനികത എന്ന് പറയുന്നത് പോയട്രി ഈസ് ദ സ്പൊണ്ടിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് മുഴുവൻ നമുക്ക് ആവശ്യമില്ല ഇതിൽ സ്പൊണ്ടിയസ് നൈസർഗികമായ സ്വാഭാവികമായ കവിഞ്ഞൊഴുക്കാണ് കവിത എന്നാണ് വേഴ്സ് വർത്തിൻ്റെ അഭിപ്രായം അപ്പം ഈ ഒരു സ്വാഭാവികത ഈ ഒരു നൈസർഗികത നമ്മൾക്ക് ഏറ്റവും സ്ഫുടമായി ഏറ്റവും വ്യക്തമായി കാണാവുന്നത് ചങ്ങമ്പുഴയുടെ കവിതകളിലാണ് നമ്മൾക്ക് ഏവർക്കും വേണ്ടി ഈ കവിത ആർഷിദ് പി രാജ് ചൊല്ലുന്നതായിരിക്കും അതായത് ചൊല്ലുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം പനിനീർ പൂന്തോട്ടങ്ങൾ ഇത്തരം സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്നാൽ ഇനിയും ഓരോരോ ദിവസവും അത്യർഹമായിടും ചരുതയൊന്നി ലോകഗോളത്തെ പുതുക്കുന്നു അല്ലെങ്കിൽ പ്രാപഞ്ചിക ജീവിതത്തിന് നമ്മളെല്ലാരും ഇതിന് മുൻപേ വെറുത്തു വെറുത്തുകഴിഞ്ഞേനെ പൂശി പൂവിനെ ചിരിപ്പിച്ചു വന്നെത്തും പുലരിയും മുല്ലമൊട്ടുകൾ ാസപരിതയായണയും സന്ധ്യാശ്രീയും വാനിലുല്ലസിടും വർമ്മതിയൊഴുക്കുന്ന പൂനിലാവിങ്കൽ കുളിച്ചെത്തി വാനിലുള്ള സിച്ചിടും വാർമതിയൊഴുക്കുന്ന പൂനിലാവിങ്കൽ കുളിച്ചെത്തിയിടും രജനിയും എന്തിനി പ്രകൃതിയിൽ സൗന്ദര്യമയമായുള്ളെന്തും ആ ജീവിതത്തെ മധുരിപ്പിച്ചിടും എന്തിനി പ്രകൃതിയിൽ സൗന്ദര്യമയമായുള്ളെന്തും ആ ജീവിതത്തെ മധുരിപ്പിച്ചീടുന്നു കുളിർത്ത സൗരഭോന്മാദം പൂണ്ട് തളിർത്ത തരുക്കളെ തഴുകിത്തളരവേ അന്തരങ്കാന്തരത്തിലേന്തി തൻതിരകളാൽ താളം പിടിച്ചു പാടി പാടി പാറക്കെട്ടുകൾ തോറും പളുങ്കുമണിചുണ്ണി അരണ്യ പൂഞ്ചോലകളാമന്തൊഴുക്കവേ മരന്തം തുളുമ്പുന്ന മലരിൻ ചുറ്റും കൂടി മുരളും തേനീച്ചകൾ പറന്നു കളിക്കവേ വല്കടികൾ നൽകി പല്ലവാകുലമായ ചില്ലകളാട്ടി നർത്തനം ചെയ്തിടവേ അറിയാതവരോടുകൂടി നമ്മളുമേതോ പരമാനന്ദപ്രവാഹത്തിങ്കൽ മുഴുകും അറിയാതവരോടുകൂടി നമ്മളുമേതോ പരമാനന്ദപ്രവാഹത്തിങ്കൽ മുഴുകുന്നു ഈ വിധം മനോഹര വസ്തുക്കളെല്ലാം നമ്മെ ജീവിക്കൂ ജീവിക്കുകിപ്പു നിത്യന്ത്യം ഈ വിധം മനോഹര വസ്തുക്കളെല്ലാം നമ്മെ ജീവിക്കൂ ജീവിക്കുക എന്നുബോദിപ്പിപ്പു നിത്യന്ത്യം നമ്മേ ജീവിക്കൂ പച്ചിലച്ചാർത്തിൻ പഴുതിങ്കലൂടത കാൺമു പശ്ചിമാരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ ഇത്തരം സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നാൽ ഇനിയും തീർന്നില്ലല്ലോ കവിയാണ് ഇവിടെ സംസാരിക്കുന്നത് നേരിട്ടുള്ള സംസാരമാണ് ഇതിനെയാണ് നമ്മൾ സ്വഗതാഖ്യാനം എന്ന് പറയുന്നത് ആട്ടെ കവി എന്താണ് പറഞ്ഞത് പച്ചിലച്ചാർത്തിൻ്റെ പഴുതിലൂടെ പഴുത് ചെറിയ വിടവ് പച്ചിലച്ചാർത്തിൻ്റെ ഇലയുടെ ചാർത്ത് അതിൻ്റെ പഴുതിലൂടെ നോക്കുകയാണ് കവി അവിടെ കാണുന്നത് എന്താ പശ്ചിമാംബരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ പശ്ചിമാംബരം പശ്ചിമം പടിഞ്ഞാറ് അമ്പരം ആകാശം പടിഞ്ഞാറെ ആകാശത്തിലെ പനിനീർ പൂന്തോട്ടങ്ങളാണ് കാണുന്നത് പനിനീർ പൂന്തോട്ടത്തിൻ്റെ നിറം പനിനീരിൻ്റെ നിറം എന്താണ് ചുവപ്പാണ് അവിടെ പടിഞ്ഞാറേ ആകാശത്ത് സൂര്യാസ്തമയം വരുന്നുണ്ട് എന്നതാണ് സൂചന പ്രകൃതിയിൽ അസുലഭമായ ഒട്ടേറെ കാഴ്ചകളുണ്ട് ഇവ ഓരോന്നിനും ഒരുപാട് സൗന്ദര്യം നമുക്ക് ദർശിക്കാനും ഇത്തരത്തിലുള്ള സൗന്ദര്യം ഞാൻ നുകരാൻ പൊതുവിൽ എന്താണ് നുകരുക മധുവാണ് നുകരുക തേനാണ് നുകരുക പൂമ്പാറ്റ പൂവിലെ തേൻ നുകർന്നു എന്നാണ് നമ്മൾ പറയുക അപ്പൊ തേൻ നുകരുന്നു തേനിന്റെ പ്രത്യേകത എന്താ മധുരമേറിയതാണ് അപ്പം സൗന്ദര്യവും ഇത്തരത്തിൽ മധുരമുള്ളതാണ് മധുരമുള്ളത് പൊതുവിൽ നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും അപ്പം ഇത്തരത്തിൽ മധുരമുള്ള പ്രിയപ്പെട്ടതായ സൗന്ദര്യമുള്ള കാഴ്ചയാണ് പ്രകൃതിയിൽ നമുക്ക് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള സൗന്ദര്യം കവി നുകരുവാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ഒരുപാട് കാലം കവി പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടേയിരുന്നു എന്നാൽ ഇനിയും പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത്